ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇലയപ്പം അല്ലെങ്കിൽ ഓട്ടട. അതാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഭയങ്കര ഈസി റെസിപ്പിയാണ്. നമ്മൾ ബോയിൽ ചെയ്തെടുക്കുന്നതല്ല, ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റിയും ക്രിസ്പിയും. അപ്പം നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് കടന്നാലോ. കം ഓൺ. പറയാമേ, ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ശർക്കര, തേങ്ങ, പിന്നെ വാഴയിലയാണ് കേട്ടോ. ഇത്രയാണ് ഞാനിവിടെ എടുത്തിട്ട്. നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പാണേ. ഇനിയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ രീതിയിൽ കുഴച്ചെടുക്കണം. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. തേങ്ങയ്ക്കകത്തോട്ട് നമുക്ക് ശർക്കര ചീകിയിട്ട് കൊടുക്കണം. തേങ്ങയും ശർക്കരയും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബോള് ഇലയിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അപ്പം നമുക്കിന്ന് മടക്കിയെടുക്കാം. ഒരു പാൻ ചൂടായതിൻ്റെ ശേഷം നമുക്ക് ഇലയപ്പം ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് വെന്ത് വരണം. അപ്പം ഇത് തിരിച്ചിട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ വെന്ത് വന്നതിന് ശേഷം ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പം നമ്മുടെ ഇലയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നല്ല ഈസി റെസിപ്പിയാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തന്നെ ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുമ്പോൾ ഓരോന്ന് ഓപ്ഷൻ കിട്ടുമ്പോൾ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.